അല്ല, ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ ഷാനി? ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ? ഞാൻ ചോദിച്ചു, സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു, ഈ ആരോപണം ഉയർന്നു വന്നപ്പോഴാണ് ജയിക് ബാലകുമാറിന്റെ പേര് വെബ്സൈറ്റിൽ നിന്ന് മാറ്റിയത്, അല്ലാന്ന് പറയാൻ പറ്റൂ? വീണ തന്നെ അതാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാനും അതല്ലേ പറഞ്ഞോളൂ. അന്നേരം ചോദിക്കണേ എന്തിനാണ് പിണറായി? അതല്ലേ ചോദിക്കണേ? വീണ അത് പറഞ്ഞെന്ന് റഹീം ഇതെന്തൊക്കെയാണ് ഈ പറയണേ? എനിക്ക് മനസ്സിലാവില്ല. അതായത് ബാലകുമാറിന്റെ പേര് എന്തിനു മാറ്റിയെന്ന് ചോദിച്ചു. താങ്കൾ തന്നെ ആവർത്തിച്ച് മറ്റുള്ളവരെ മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടരുതെന്ന്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെട്ടാൽ എങ്ങനെ ശരിയാകും? അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതെ, ഇടപെടരുത്, എന്നിട്ട് ചുമ്മാ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി. അല്ല, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? വീണ വിജയൻ എക്സാലോജിക് കമ്പനിയുടെ ഫൗണ്ടർ എന്ന നിലയിൽ ഹോസ്റ്റ് ചെയ്തിരുന്ന വെബ്സൈറ്റിൽ ജയിക് ബാലകുമാർ ഫൗണ്ടറായ എനിക്ക് മെൻട്രെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം അതിൻ്റെ രേഖ കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ സാധനം ഫോർജ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാവണം. അത് പറയാത്തോടത്തോളം കാലം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പച്ചക്കള്ളം, മുഖ്യമന്ത്രി പറഞ്ഞതാണ് അസംബന്ധം. മനസ്സിലായോ? നമ്പർ വൺ. അത് ഇനിയിപ്പോൾ കമ്പനിയുടെയാണ് പേഴ്സണലാണ് മറ്റാണ് മറിച്ചാണ് അങ്ങനെയൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അത്രേ പറഞ്ഞോളൂ, അങ്ങയുടെ മകള് വെബ്സൈറ്റിൽ ഡിക്ലെയർ ചെയ്ത പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവരെ വളരെ ബഹുമാനത്തോടു കൂടി നിർത്തിയാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഇത്ര വറീഡായത് അദ്ദേഹം? എന്തിനാണ് അദ്ദേഹം ക്ഷോഭിച്ചത്? ഇനിയിപ്പോൾ അഥവാ ജയിക് ബാലകുമാർ അദ്ദേഹത്തെ അവരുടെ മെൻറ്ററാണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ലെങ്കിൽ എന്തിനു നിങ്ങൾ നാണിക്കണം? അയാൾ അത്ര മോശക്കാരന, നമ്മൾ വേറെ എന്തെങ്കിലും ആരോപണം ഞങ്ങൾ പറഞ്ഞോ? വൈ? ആ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ, അതിനകത്ത് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജയിക് ബാല, പിന്നെ ഇതിൻ്റെ സർക്കംസ്റ്റൻസ്, സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു. അദ്ദേഹം അമേരിക്കയിലാണ്, അമേരിക്കൻ സ്വർണക്കടത്ത് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ച നടന്നത്. ആ അടിയന്തര പ്രമേയ ചർച്ചയിലാണ് താങ്കൾ ഈ വാദം ഉന്നയിക്കുന്നത്. താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? വീണ വിജയന് ഈ സ്വർണക്കടത്ത് കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷ്, പി ഡബ്ല്യു സി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ എന്ത് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് ശ്രീ മാത്യു കോഴനാടൻ ശ്രമിച്ചത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് സീക്വൻസ് ഓഫ് ഇവൻസ് ആണ് ഷാനി, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ശിവശങ്കർ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ ഒരു ഒരു കിങ് പിൻ പോലെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സ്പ്രിംഗ്ലർ കരാറിന് വേണ്ടിയിട്ട് ഈ സ്വാഭാവികമായിട്ടും പി ഡബ്ല്യു സിയും എക്സാലോജിക്കും ഒക്കെ കണക്ട് ചെയ്ത് അദ്ദേഹമാണ്. അത് അതേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് നിരവധിയായ കൺസൾട്ടൻസി കേരളത്തിൽ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അവർക്ക് കൊടുത്ത കൺസൾട്ടൻസി റദ്ദ് ചെയ്യേണ്ട വന്നില്ലേ പിന്നീട്? ഇല്ലീഗാലിറ്റി ഉണ്ടോ ഉള്ളതുകൊണ്ടല്ലേ റദ്ദ് ചെയ്യേണ്ട വന്നത്? അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട് ഓഫ് വേ ചെയ്തുകൊണ്ടല്ലേ റദ്ദ് ചെയ്യേണ്ട വന്നത്? ഇതെല്ലാം കൂട്ടി വേണ്ട വായിക്കാൻ. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രസംഗം തുടങ്ങിയത് എവിടെയാണ്? എന്തുകൊണ്ടാണ് ഹോണറബിൾ സി എം നിങ്ങളിന്ന് ഈ ഒരു ആരോപണത്തിൻ്റെ ക്ലൗഡിൽ വരുന്നത്? 1, 2, 3, 4 ഞാൻ 1 by 1 പറഞ്ഞു വരികയായിരുന്നു. അതിൻ്റെ ഇത് 1 incident ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ്റെ മകൾ മകള് ചെയ്ത ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ പോയതാണോ? നോ, ഇറ്റ് വാസ് ഇൻ പബ്ലിക് ഡൊമൈൻ. ഇപ്പൊ വീട്ടിലിരിക്കുന്നവരെ വലിച്ചഴക്കരുന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവർ വീട്ടിലിരിക്കുന്നവരല്ല, ഷീ ഈസ് റണ്ണിങ് എ കമ്പനി, ക്രോർസ് ഓഫ് റുപ്പീസ് വർത്ത് കമ്പനിയെ റൺ ചെയ്യാണ്. ഇവിടുത്തെ പാവപ്പെട്ട SFI കാരൻ ഒരുപക്ഷെ ഈ റഹീമൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കണ കാണുമ്പോൾ ഞാൻ ഓർത്തു പോവാണ്, 1996 കൂത്തുപറമ്പിൽ മരിച്ചുവീണ രാജീവനും മധുവും ശിബുലാലും അടക്കമുള്ളവരുടെ രക്തത്തിൻ്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് സ്വയാശ്രയ കോളേജിൽ പോയി പഠിച്ചു വന്ന വീണ വിജയന് വേണ്ടി അവരിപ്പോൾ വലിയ കമ്പനി സ്ഥാപിച്ചപ്പോൾ സാമ്രാജ്യത്വത്തിനെതിരെ നിരന്തരം മുദ്രാവാക്യം വിളിക്കുന്ന, സാമ്രാജ്യത്വത്തിന് എതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന, അതല്ലെങ്കിൽ കൺസൾട്ടൻസികളെ കാണാൻ പാടില്ല എന്ന് പറയുന്ന, കൺസൾട്ടൻസി സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുമെന്ന് പറയുന്ന ഈ DYFI SFI ഒക്കെ പറഞ്ഞവർ തന്നെ വീണ വിജയനെ പോലെ ഒരാളെ ഇതുപോലെ വന്നിരുന്ന് ന്യായീകരിക്കണം. അതാണ് ഈ കാലത്തെ കമ്മ്യൂണിസം. വീണ വിജയൻ സ്വയാശ്രയ കോളേജ് പഠിച്ച് തെറ്റാന്ന് ഞാൻ പറയില്ല. അവർ കമ്പനി തുടങ്ങിയത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അവർ പണമുണ്ടാക്കിയ തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവർ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ, ഉണ്ടല്ലോ. ആ വീണ വിജയനെ ജസ്റ്റിഫൈ ചെയ്യാൻ റഹീം പാടുപെടുന്നത് ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥയാണെന്ന് എനിക്ക് പറയേണ്ട വരില്ലേ? അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണത്തിൽ നിന്ന് മാത്രമല്ല ഇന്നലെയും സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും
ചർച്ചയ്ക്കിടയിൽ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. സ്പ്രിംഗ്ലർ കരാറിൽ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം എന്തായി? ആർക്കെതിരെ നടപടിയെടുത്തു? ഒരു മിനിറ്റ് ഉറപ്പായി ഞാൻ വെയിറ്റ് ചെയ്യാം. മാത്യു പറയുന്നത് എന്താണ്? മാത്യു ഇപ്പോൾ ഷാനി ഒരു ഷാനി ഈ ചോദിച്ചല്ലോ. ഷാനി സ്പെസിഫിക് ആയൊരു ചോദ്യം ചോദിച്ചു, എന്താണ് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റ്. അതിന് അദ്ദേഹത്തിന് ഒരു മറുപടിയില്ല, പ്രേക്ഷകർ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വേറൊരു ഏരിയയാണ്, അതുകൂടി പറഞ്ഞിട്ട് പോവാം. അദ്ദേഹം പറയുന്നു ഈ കൺസൾട്ടൻസികൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞങ്ങളാരെവിടെയും പറഞ്ഞിട്ടില്ല. കൺസൾട്ടൻസികളെ എല്ലാ കാലവും എല്ലാ ഗവൺമെൻറ്റും ഉപയോഗിക്കാറുണ്ട്. അത് ഓരോ മേഖലയിലെയും വൈദഗ്ധ്യമുള്ളവരാണ്. ആ വൈദഗ്ധ്യമുള്ളവരുടെ സേവനം ഉപയോഗിക്കാറുണ്ട്. പോളിസി ഡിസിഷൻ എടുക്കുന്നത്, അതിന്മേൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് മന്ത്രിസഭയും പൊളിറ്റിക്കലായിട്ടുമായിരിക്കും. അത് വേറെ. ഞങ്ങളെവിടെയും കൺസൾട്ടൻസികൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്യുവിന് കാണിച്ചു തരാൻ കഴിയുമോ? നമ്പർ ടു, ഞങ്ങളെവിടെയെങ്കിലും ഒരിടത്ത് ഈ സ്വാശ്രയ കോളേജുകൾ ആകെ കുഴപ്പമാണ് എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ കൂത്തുപറമ്പിൽ സമരം ചെയ്തത് എന്തിനാണ്? സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പൊതുസ്വത്തായ ഒരു സ്ഥാപനത്തെ ഒരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ മേൽ മറിച്ചു വിൽക്കുകയും അത് അതിന്മേൽ കച്ചവടം നടത്തുകയും ചെയ്തപ്പോഴാണ്. സ്വാശ്രയ കോളേജുകൾ ഒരു ഉപാധികളും ഇല്ലാതെ ആരംഭിച്ചപ്പോഴാണ്. ഇനി ആ ഈ പറയുന്ന ഗവൺമെൻറ് അതിൻ്റെ ഫുൾഫിൽ ചെയ്തില്ലേ? ഗവൺമെൻറ് ആ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തില്ലേ? അത് തന്നെയായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങളുടെ ഗവൺമെൻറ് അപ്പോൾ മാന്യമായിട്ടത് ചെയ്തു. അതുകൊണ്ട് തലയോർത്ത് നിൽക്കാം നമുക്ക്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. ഈ പറഞ്ഞ വിഷയത്തിലേക്ക്, പറഞ്ഞ വിഷയത്തിൽ താങ്കൾ എന്താണ് ഉന്നയിക്കുന്ന വാദം? അല്ല, അത് തീർന്നില്ല. വെയിറ്റ് ചെയ്യട്ടെ. ഏ, മാത്യുവിനെ അങ്ങനെ രക്ഷപ്പെടുത്തരുതേ. മാത്യുവിനോട് കുറേ കാര്യങ്ങൾ കണക്ക് തീർത്ത് ചോദിക്കാനുണ്ട്. മാത്യു പറയുന്നത് എന്താണ്? എന്താണ് മാത്യുവിൻ്റെ സ്പെസിഫിക് ആരോപണം? മാത്യു പറയണം. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല, ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. മാത്യു ഉന്നയിച്ച സഭയിലും വാർത്താസമ്മേളനവും മുഴുനീളം ഞാനിരുന്ന് കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഈ സൈറ്റ് അപ്രത്യക്ഷമായതിലാണ് ഒന്നാമത്തെ ദുരൂഹത. രണ്ട്, അദ്ദേഹം ഇപ്പോഴും പറയുന്നു ഈ പറയുന്ന വീണയുടെ പേര് അന്തരീക്ഷത്തിൽ ഉയർന്ന് കേട്ടതിന് ശേഷമാണ് സൈറ്റ് ദുരൂഹമായി അപ്രത്യക്ഷമായത്. തെറ്റേ തെറ്റ്. പി ടി തോമസ് പറഞ്ഞ ഡേറ്റ് ഞാനിവിടെ പറഞ്ഞു. അതിനു മുമ്പ് വീണയുടെ പേര് എവിടെയും ഇല്ല. നമ്പർ, പിന്നെ മറ്റൊന്ന്, അതിനുശേഷം ഈ പറയുന്ന സൈറ്റ് പോകുന്നു. സൈറ്റ് പോകുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു, ആ കാലം പറയുന്നു. ഇനി രസകരമായൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ 107 തവണ എഡിറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അത് ഈ പറയുന്ന പർട്ടിക്കുലർ കാലയളവിലെ അല്ല, പ്രേക്ഷകർ മനസ്സിലാക്കണം. മാത്രമല്ല ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ഈ വിഷയത്തിന് തുടർച്ചയിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുണ്ട്. 100 തവണ ഈ സൈറ്റ് എഡിറ്റ് ചെയ്തു എന്ന് താങ്കൾ ആരോപിച്ചത് ദുരുദ്ദേശപരമാണോ? ഈ കാര്യം ഉന്നയിക്കാൻ ഇത്രയും വർഷത്തിനിടയിൽ സൈറ്റിൽ വരുത്തിയ സ്വാഭാവികമായ അപ്ഡേഷനെയാണോ താങ്കൾ സംശയത്തിന്റെ നിലനിർത്തുന്നത്? അല്ലെന്ന്, ഇത് എത്ര 107 തവണ എഡിറ്റ് ചെയ്ത കാര്യം പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ എഡിറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് കേസുള്ളൂ. ഇപ്പോഴും ഇദ്ദേഹം പറയുന്നില്ല ജയ് ബാലകുമാരൻ്റെ പേര് ലെൻഡറാണ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന എന്തിന് മാറ്റി? വൈ? ആ ചോദ്യം അന്ന് മുതൽ ചോദിക്കുന്നതാണ്, അതിന് മറുപടിയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ഇത്ര ആധികാരികമായിട്ട് റഹീം എല്ലാം പറഞ്ഞല്ലോ. ഇന്നത്തെ ദിവസം എക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ കാണാതായി. അറിയോ വേർ? അറിയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും? അതോ ഇനിയിപ്പോൾ ഇന്നും പൈസ തീർന്നതാണോ? അറിയോ വേർ? ഇപ്പോൾ എക്സാലോജിക്ക് എന്ന കമ്പനി നിലനിൽക്കുന്നുണ്ടോ? അതിൻ്റെ ജീവനക്കാർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ക്യാൻ യു ഗീവ് ആൻ ആൻസർ? ശ്രീ റഹീം, ഇപ്പോൾ പറയട്ടെ, ഇന്നിപ്പോൾ അപ്രത്യക്ഷമായതിലേ ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. മാത്യു പറയുന്നത് എന്താണ്? മാത്യു പറയുന്നത് 107 തവണ പ്രേക്ഷകർ കേട്ടതാണ്. ഈ പറയുന്ന പറയട്ടെ, എക്സാലോജിക് എന്ന കമ്പനി നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? കേട്ടല്ലോ. അല്ല, ഇതിന് ഉത്തരം പറയൂ. എക്സാലോജിക് എന്ന കമ്പനി നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഷാനി അവിടെ കൂടി ഒന്ന് നിയന്ത്രിക്കും. നേരത്തെ എന്നെ നിയന്ത്രിച്ചതാണല്ലോ. ഷാനി, ഇത് എന്റെ അവസരമാണോ മാത്യുവിന്റെ അവസരമാണോ? എന്റെ അവസരമാണെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കൂ. അല്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. മാത്യു ഇവിടെ പറഞ്ഞത് 107 തവണ. അല്ല, ഈ ചോദ്യത്തിന് കമ്പനി നിന്ന് നിലവിലുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഷാനി, ഇത് ആരുടെ അവസരമാണ്? ഷാനി, ഇത് ആരുടെ അവസരമാണ്? താങ്കൾ മറുപടി പറയുന്ന അവസരമാണ്. കാരണം താങ്കൾ ചോദിച്ച ചോദ്യമാണ് നേരത്തെ മാത്യുവിനോട് ഞാൻ ചോദിച്ചത്. അതിന് ഉത്തരം പറയാനാണ് മാത്യുവിനോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മാത്യു ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയുക. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ടോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. എനിക്കത് അറിയില്ല. അത് വ്യക്തമാണ്. അപ്പോൾ ശ്രീ റഹീം ഉന്നയിച്ച വാദങ്ങൾ തന്നെ ആവർത്തിച്ച് ഉന്നയിക്കുകയാണെങ്കിൽ, ശ്രീ റഹീം
എനിക്കും ചോദിക്കാനുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഒരു മെന്റർ, ഇങ്ങനെ ഒരു മെന്റർ എനിക്കുള്ളതായി, എനിക്ക് എന്റെ മകൾ ഉള്ളതായി, എന്റെ മകൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് തെറ്റാണ്, അത് കള്ളമാണ് എന്ന് ആവർത്തിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പറയേണ്ടതാണ് ശരിക്കും. പക്ഷെ മുഖ്യമന്ത്രിക്ക് അതെന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്ന് ശ്രീ റഹീം വിശദീകരിക്കുന്നു. ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അന്ന് തന്നെ ഈ സൈറ്റിൽ നിന്ന് പേര് മാറ്റിയതാണ്, വിവാദത്തുടർന്നാണ് പേര് മാറ്റിയതെന്നും ഇതുവരെ ഔദ്യോഗികമായി ഒരു വിശദീകരണവും ഇല്ലാതിരുന്നൊരു കാര്യം റഹീം ഇന്ന് സ്ഥിരീകരിക്കുന്നു. വിവാദം വന്നപ്പോഴാണ് സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട് ഈ പി ഡബ്ല്യു സിയും ജേക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട് പേരും ആരോപണവും ഉയർന്നതിനെ തുടർന്നാണ് വീണ വിജയന്റെ സൈറ്റിലെ മെന്റർ സ്ഥാനത്തുനിന്ന് ജേക്ക് ബാലകുമാറിന്റെ പേര് മാറ്റിയതെന്ന് റഹീമാണ് ഇന്ന് ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. ഇനി അടുത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാം, ഇദ്ദേഹത്തിനോട് മറുപടി പറയാൻ അവസരം തരണം. ഒന്ന്, സൈറ്റ് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഈ മുഖ്യമന്ത്രി വീണ എവിടെയും പറഞ്ഞിട്ടില്ല, വീണ എവിടെയും പറഞ്ഞിട്ടില്ല, സൈറ്റിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ആ സൈറ്റിലുണ്ടാകാനിടയായ സാഹചര്യം എന്ത് എന്നും അതെന്തുകൊണ്ടാണ് ഏത് ഘട്ടത്തിലാണ് ആ പേര് മാറ്റിയതെന്നും ഇപ്പോഴൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലൊന്നുമല്ല, നേരത്തെ തന്നെ ഒരു ചോദ്യം വീണയോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുകയും ആ ഇൻ്റർവ്യൂവിൽ വീണ തന്നെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചു, അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്.